നമസ്കാരം. ഇലക്ഷൻ സവാരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇലക്ഷൻ സവാരി കണ്ടത്. നമ്മുടെ മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസിന്റെ ഇന്ത്യയിലെ കേരളത്തിലെ തന്നെ അനിഷേധ്യ നേതാവുമായ ശ്രീ പി സി ചാക്കോ പാർട്ടി വിട്ടു. എൻ സി പിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ബി ജെ പിയിലേക്ക് ചേരും എന്ന അഭ്യൂഹം തുടക്കത്തിലുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ എന്തായാലും ഇല്ല, ഇപ്പോൾ ഉടനെ ഇല്ല എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ പിന്നെ വരുമോ എന്നും നമുക്കറിയില്ല. എന്തായാലും ചാക്കോച്ചൻ പാർട്ടി വിട്ടത് കോൺഗ്രസിന് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പല കാര്യങ്ങളാണ് പറയുന്നത്. രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും മാത്രമേ കാര്യങ്ങൾ അറിയൂ. അല്ലാതെ സ്ക്രീനിംഗ് കമ്മിറ്റിയുണ്ട്, ഡൽഹിയിൽ ചേരുന്നു, അവിടെ ചേരുന്നു, ഇവിടെ ചേരുന്നു, സ്ഥാനാർത്ഥി പട്ടികയുടെ ആദ്യ രൂപം പോലും താൻ കണ്ടിട്ടില്ല, താൻ അതിന് ചുമതലപ്പെട്ട വ്യക്തിയാണ്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമിതിയിലുള്ള ആളാണ്. പിന്നെ കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയേ ഇല്ല, അവിടെ ഗ്രൂപ്പ് വീതം വയ്ക്കുന്ന ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ എന്നാണ് ചാക്കോച്ചൻ പറഞ്ഞത്. അത് ഒരു പരിധിവരെ ശരിയുമാണ് കേട്ടോ. അല്ലെ, ഇവിടെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ എല്ലാം വീതം വയ്ക്കുകയാണ്. എന്തായാലും ഉമ്മൻചാണ്ടിക്കിട്ടും രമേശ് ചെന്നിത്തലയ്ക്കിട്ടും ഒക്കെ പരോക്ഷമായി നല്ല കുത്തുകുത്തിയിട്ടാണ് പി സി ചാക്കോ പടിയിറങ്ങുന്നത്. കോൺഗ്രസിന്റെ എത്രയോ കാലത്തെ പരിചയമുള്ള ഒരു നേതാവാണ് പടിയിറങ്ങിയത്. ആ കാഴ്ചയാണ് ഇന്ന് കണ്ട കാഴ്ചകളിൽ ഏറ്റവും പ്രധാനം എന്ന് തന്നെ പറയാം. നമുക്ക് മറ്റു കാഴ്ചകൾ നോക്കാം. കോൺഗ്രസിന്റെ പട്ടിക നാളെ ഇറങ്ങും എന്ന് പറയുന്നു. അപ്പോൾ ഒരു പൊട്ടിത്തെറിയുടെ സാധ്യത അവിടെ ഇനിയും നിലനിൽക്കുന്നു. നാളെ വ്യാഴാഴ്ചയാണ് പട്ടിക പുറത്തിറങ്ങുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റി കൂടി അവസാന വട്ട ചർച്ചകളുമൊക്കെ നടത്തി, താരിഖ് അൻവറുമായി എല്ലാം കാര്യങ്ങളും ബോധ്യപ്പെടുത്തി പട്ടിക പുറത്തിറക്കുമെന്നാണ് പറയുന്നത്. ഏത് തരത്തിലിറങ്ങും? ഇനി പട്ടിക പുറത്തിറങ്ങിക്കഴിയുമ്പോൾ ഇവിടെ വിമതർ എത്ര പേർ കോൺഗ്രസിന് വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസിനെതിരായി മത്സരിക്കും എന്നുള്ള കാര്യമൊക്കെ ഇനി കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റായ നേമത്ത് ആദ്യം ഉമ്മൻചാണ്ടി വരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ മുൻ ചെങ്ങന്നൂർ എം എൽ എ കൂടിയായ പി സി വിശ്വനാഥ് നേമത്ത് മത്സരിക്കുമെന്ന സൂചനയുണ്ട്. അതുപോലെ ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട വിജയകുമാർ സാറിന്റെ മോൾ ജ്യോതി വിജയകുമാർ വട്ടിയൂർക്കാവിൽ മത്സരിക്കും എന്ന സൂചന കൂടി ഇന്ന് ലഭിച്ചിട്ടുണ്ട്. ആ കാഴ്ചയും ഇന്ന് ഇലക്ഷൻ സവാരി കാണുകയുണ്ടായി. നമുക്ക് കുറ്റ്യാടിയിലേക്ക് പോയാൽ കുറ്റ്യാടിയിൽ വൈകുന്നേരം വലിയ പ്രകടനമാണ് നടന്നത്. വലിയ ആയിരങ്ങൾ പങ്കെടുത്ത തട്ടമിട്ട വനിതകൾ അണിനിരന്ന പ്രകടനമാണ് നടന്നത്. ഒന്നുമില്ല, കേരള കോൺഗ്രസിന് സീറ്റ് കൊടുക്കരുത്, സി പി എം തന്നെ മത്സരിക്കണമെന്നാണ് പറയുന്നത്. അതും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾ തന്നെ ആകണം എന്ന കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. പൊന്നാനിക്ക് സമാനമായി ഇത് തന്നെയാണ് നടക്കുന്നത് അവിടെ. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തുടർഭരണം കിട്ടും എന്നുള്ള സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ മോഹത്തിന് ഏറ്റ വലിയ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഈ കുറ്റ്യാടിയിലും അതുപോലെ പൊന്നാനിയിലും ഒക്കെ കണ്ടത്. ചടയമംഗലത്തും ഇത് തന്നെയാണ് പ്രശ്നം. അതായത് ഈ ജാതിയും മതവും തിരിച്ചുള്ള ഞമ്മന്റെ ആളെ നിർത്തണം എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വലിയ പ്രതിസന്ധി സി പി എമ്മിനുള്ളിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇവിടെ സി പി എം മതവിശ്വാസികളായ ഹൈന്ദവരുണ്ട്, ക്രിസ്ത്യാനി സമുദായത്തിൽപ്പെട്ടവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വളരെ ശക്തമായ എതിർപ്പാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ആ കാഴ്ചയും നമ്മൾ കണ്ടു. അതിന്റെ കൂടുതൽ കാഴ്ചകളും പ്രകടനങ്ങളും പ്ലക്കാർഡുകളും ഒക്കെ നമുക്ക് നാളെ കാണാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വലിയൊരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് സി പി എം. പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പൊട്ടിത്തെറിച്ച് തീർന്ന് ഒരുപിടി ചാരമായി മാറാൻ അധിക സമയം വേണ്ടിവരില്ല എന്നൊക്കെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഇലക്ഷൻ സവാരിക്കും അങ്ങനെയാണ് തോന്നുന്നത്. കാരണം അതിന്റെ ദൃഷ്ടാന്തങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എൽ ജെ ഡിയിൽ വലിയ തർക്കമുണ്ടായി എം വി ശ്രേയംസ്കുമാറിന്റെ സീറ്റുമായി ബന്ധപ്പെട്ട്. എന്തായാലും അദ്ദേഹത്തെ കൽപ്പറ്റയിൽ നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ശ്രീ എം വി ശ്രേയംസ്കുമാർ കൽപ്പറ്റയിൽ തന്നെ നിൽക്കും എന്ന് ഉറപ്പിച്ചിരിക്കുന്നു. നമ്മുടെ കെ ടി ജലീൽ സാറ് പറയുന്നത് പാർട്ടി പറഞ്ഞതുകൊണ്ടാണ് മത്സരിക്കുന്നത്, തനിക്ക് പഴയ അധ്യാപന ജോലിയിലേക്ക് തിരിച്ചു പോകണമെന്നാണ് ആഗ്രഹം. പാർട്ടി ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു, സി പി എം നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു, മുഖ്യമന്ത്രി നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് താൻ മത്സരിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും മത്സരിക്കട്ടെ, ജയിക്കട്ടെ എന്നൊക്കെ നമുക്ക് ആശംസിക്കാനുള്ളൂ. ഇനി ദേശീയ വാർത്തകളിലേക്ക് പോയാൽ നന്ദിഗ്രാമിൽ വെച്ച് നമ്മുടെ മമതാ ബാനർജി ഒന്ന് മറിഞ്ഞു വീണു. തിക്കിലും തിരക്കിലും പെട്ടാണ് മറിഞ്ഞു വീണത്. പക്ഷെ പറയുന്നത് മനഃപൂർവ്വം തള്ളിയിട്ടു എന്നൊക്കെയാണ്. എന്തായാലും സഹതാപം നേടി, മറിഞ്ഞു വീണ സഹതാപം നേടി ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ബി ജെ പിയുടെ ബംഗാൾ ഘടകം പറയുന്നത്. ഒരു പരിധിവരെ അത് ശരിയുമാണെന്ന് തോന്നുന്നു. ആ വിഷ്വൽസൊക്കെ കണ്ടപ്പോൾ അതാണ് മനസ്സിലായത്. സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ അതിന്റെ ദൃശ്യങ്ങൾ വന്നു. അതാണ് പ്രധാനപ്പെട്ട ഒരു ദേശീയ വാർത്ത. പിന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ദേശീയ വാർത്ത, നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ രാമരാജ്യമാകാൻ ആഗ്രഹിക്കുന്നു, രാമരാജ്യമാക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് താൻ ഭരണം നടത്തുന്നത്, ഭാരതം രാമരാജ്യമാകണം എന്ന ആഗ്രഹം താൻ പ്രകടിപ്പിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ ഭാരതം രാമരാജ്യമായി തന്നെ മാറട്ടെ. ഈ രാമരാജ്യം എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ വിഷമിക്കുന്നത്? നമ്മൾ പണ്ട് മാവേലി നാടെന്ന് പറയാറില്ലേ? അതായത് സമത്വ സുന്ദരമായ ജനങ്ങൾക്കും പ്രജകൾക്കുമെല്ലാം പുരോഗമനവും ഗുണവും വരുന്ന, അവർക്ക് അല്ലലില്ലാതെ, അവർക്ക് ദുഃഖമില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ കഴിയാൻ പറ്റുന്ന, എല്ലാവരും സന്തോഷത്തോടെ ഒത്തൊരുമയോടെ ജീവിക്കുന്ന രാജ്യമാണ് മാവേലി നാട്. അത് തന്നെയാണ് രാമരാജ്യവും. ഇത് മനസ്സിലാകാത്തവർക്ക് ഇത് എങ്ങനെ പറഞ്ഞ്
മനസ്സിലാക്കും എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ രാമരാജ്യം വരട്ടെ, കെജ്രിവാളിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അങ്ങനെ പറഞ്ഞതിന്. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ, എന്തായാലും ഈ കാഴ്ചകൾ കാണുമ്പോൾ കൂടുതലും ഈ അടിപിടിയും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും തർക്ക വിതർക്കങ്ങളും പ്രകടനങ്ങളും പ്ലക്കാർഡുകളും പോസ്റ്ററുകളും ആയതുകൊണ്ട് എല്ലാം എന്നും പറഞ്ഞ് ആവർത്തന വിരസത ഉണ്ടാക്കുന്നില്ല. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ നാളെ കാണാം. നാളെ കൂടുതൽ ഇലക്ഷൻ സവാരി വിശേഷങ്ങളും അറിയാൻ സാധിക്കും. സ്ഥാനാർത്ഥി പട്ടികകളൊക്കെ പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി.